മീറ്റ് ദി എഡിറ്റേഴ്സ്. നമസ്കാരം, മീറ്റ് എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മഹാരാജ്യം. ഗഗൻയാൻ മിഷനിലെ ടെസ്റ്റ് പൈലറ്റുമാർക്ക് പരിശീലനം നൽകിയ ബംഗളൂരുവിന്റെ മറ്റൊരറ്റത്ത് കർണാടകയിലെ അങ്കോളയിൽ പൊട്ടിവീണ മണ്ണിനടിയിൽ കിടക്കുന്നത് എന്റെ ചോരയാണെന്ന ഒരമ്മയുടെ വാക്കുകൾ തറച്ചത് കേരളത്തിന്റെ മനസാക്ഷിയുടെ നെഞ്ചിലാണ്. മലയാളി ഒരു മനസ്സോടെ ആഗ്രഹിച്ചു. കുത്തിയൊലിച്ചു വന്ന ആ മൺകൂന മാറ്റുമ്പോൾ തെളിഞ്ഞു വരുന്ന ലോഹഭാഗം പ്രതീക്ഷയുടെ വാതിലാകുമെന്ന്. ലോറിയുടെ ഡോർ തുറക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് നേരെ ഒരു കൈ ഉയർന്നു വരുമെന്ന്. പക്ഷേ ലോറി കരയിലില്ല എന്ന് സ്ഥിരീകരിച്ച് സൈന്യം ഇന്നത്തെ തിരച്ചിൽ നിർത്തിയിരിക്കുന്നു. രക്ഷയ്ക്കായി കിലോമീറ്ററുകൾ താണ്ടി ഓടിയെത്തിയവരെ അട്ടിയകറ്റിയ ഉദ്യോഗസ്ഥ ധാർഷ്ട്യം എന്തു നേടി? അർജുനൊപ്പം ആ മണ്ണിൽ പുറഞ്ഞുകിടക്കുന്ന ഒരുപിടി ജീവനുകളുണ്ട്. കർണാടക സ്വദേശികളായ ആ മനുഷ്യരെ തേടിയെത്തിയവരെ അട്ടിയകറ്റുകയാണ് കാർവാർ പോലീസ് ഉദ്യോഗസ്ഥർ. കേരളം ഒറ്റക്കെട്ടായി നിന്നിട്ടും ദുരന്തമുഖത്ത് സെൽഫി എടുക്കുന്ന എസ് പിമാരിൽ നിന്നും മറ്റെന്തു പ്രതീക്ഷിക്കണം? സിസ്റ്റത്തിലുള്ള പ്രതീക്ഷ നഷ്ടമായെന്ന അർജുന്റെ കുടുംബത്തിന്റെ വാക്കുകൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെടുത്തിയ അലംഭാവത്തിന്റെ ഫലമാണ്. സണ്ണി, ഗൗഡ, ജഗന്നാഥൻ, ലോകേഷ്, ഒപ്പം നമ്മുടെ അർജുനും. ആ അമ്മ ചോദിക്കുന്നു, മനുഷ്യജീവന് ഇത്രയോ വില? ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ കാത്തു നിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് ഗൺസാ മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൗത്യത്തിൽ വിജയിച്ച് കാണിക്കുന്നു. പക്ഷേ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും ഒല പാത്തുന്നുണ്ടായില്ല. ഇന്ത്യൻ മിലിറ്ററിൻ്റെ ഈ ഒരവസ്ഥേനെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഓൽക്ക് ഓല ഞാൻ കുറ്റം പറയല്ല, ഓൽക്ക് നിർദ്ദേശത്തിൻ്റെ കുറവുണ്ട്. പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങൾ ഇല്ലാത്തത് തന്നെ സംശയമുണ്ട്. പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചിലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ഒരു ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി വിളിച്ചാണ്. ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞയച്ചത് ആ വ്യവസ്ഥേനോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ. എന്താ വെച്ചാൽ ഒരു എക്യുപ്മെൻറ്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്ന് ഇതിന് കാത്തുക്കുക. ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിൻ്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല. പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം അറിഞ്ഞത് അവിടെ ഇത്രയും മണ്ണെടുത്തതിലും മോനെ കാണുന്നില്ല. പക്ഷേ അവിടെ ഒരു കുഴി ഉണ്ടായിനി പുഴേൻ്റെ സൈഡിൽ, ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷേ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്, ആ കുഴീൻ്റെ മേതേക്ക് ഇവിടുന്ന് എടുത്ത മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക്. ഞങ്ങൾ പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പം എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്? അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. ഒരാളെ മനസ്സിലെ ചിന്തകളും ഞങ്ങൾ 3 ആളും ഒരുപോലെ പോകും. ഈ ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികൾ നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം. അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല. എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയുക, ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എൻ്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരു അവസ്ഥ, ആ പ്രതീക്ഷയും എനിക്ക് മാറി. മതി, എനിക്ക് അത്രയും പറയാം. ശ്രീ ആൻഡ്രോ, ഇപ്പോൾ അമ്മയുടെ പ്രതികരണം നമ്മൾ വിശദമായി തന്നെ കണ്ടതാണ്. സിസ്റ്റത്തെയാണ് അവർ സംശയിക്കുന്നത്. ഏത് സിസ്റ്റം? ഭയങ്കര വൈകാരികമായ ബൈറ്റാണ് സ്മൃതി നമ്മൾ ഈ കേൾക്കുന്നത്. നമ്മുടെ കണ്ണു നിറഞ്ഞു പോവുകയാണ് ഈ സംവിധാനം കാണുമ്പോൾ. കാരണം എന്ന് പറയുന്നത് നമ്മളിത് എന്താ 16-ാം തീയതി നമ്മൾ ഈ പറയുന്ന ഈ അർജുൻ്റെ തിരോധാനം പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന എന്താണ്? ഈ ഒരു മണ്ണിടിച്ചിലുണ്ടാവുന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു ട്രക്ക് കുടുങ്ങുന്നു. ആ ട്രക്കിൻ്റെ GPS ഓണാണ്, അതിൻ്റെ അകത്ത് മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ മനുഷ്യൻ ആ മണ്ണിനൊടിയിൽ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മളെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് ഈ അർജുനെ പുറത്തു കൊണ്ടുവരുന്നത് എന്നാണോ? അന്ന് വരെ നമുക്ക് ബ്രേക്കില്ല, നമുക്ക് പരസ്യമില്ല, നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അതിൻ്റെ കൂടെയായിരുന്നു ആ സമയങ്ങൾ മുഴുവൻ. അന്നേരം നമ്മൾ കാണുന്നത് സ്മൃതി, നമ്മൾ എറണാകുളത്ത് നിന്നാണ് നമ്മുടെ ഒരു യൂണിറ്റ് ഈ പറയുന്ന അങ്കോളയിലെത്തുന്നത്, കാസർഗോഡിൽ ഒരു യൂണിറ്റ്. കാരണം നമ്മൾ 14-13 മണിക്കൂർ ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ടാണ് ആ സ്ഥലത്തെത്തുന്നത്. അവിടെ എത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു മലയാളി സുഹൃത്ത് അല്ലെ, നമ്മുടെ ഒരു സഹോദരൻ ഈ മണ്ണിനടിയിൽ ശ്വാസം കിട്ടാതെ ഈ പറഞ്ഞ ക്യാബിൻ്റെ അകത്ത് നിൽക്കുകയാണ്.
അതിന് മേലെ ഒരു 15-20 അടി മണ്ണ് കിടക്കുകയാണ്. ആ മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തീവ്ര പരിശ്രമമാണ് നമ്മൾ ആ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മൾ ചെല്ലുന്നു 3 കിലോമീറ്റർ ഇപ്പോഴേ മാധ്യമങ്ങളെ തടയാണ്. 3 കിലോമീറ്ററായി ഇപ്പറേ ആദ്യത്തെ 2 ദിവസം നമ്മൾ മാധ്യമങ്ങളെല്ലാം ചെയ്തത് എന്താണ്, ഈ മതിലിന് ഇപ്പുറം ഈ പറയുന്ന 3 കിലോമീറ്റർ ഇപ്പുറം നിന്നിട്ട് ഒന്നും അറിയാതെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർജുൻ ഈ മണ്ണിനടിയിൽ ഉണ്ട് ഉണ്ട് ഉണ്ട്. കാരണം നമുക്ക് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ ഈ പറയുന്ന സിസ്റ്റം നമ്മളെ അനുവദിക്കുന്നില്ല, അങ്ങോട്ട് എത്തിക്കാൻ നമ്മളെ അനുവദിക്കുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇവരോട് അടി ഉണ്ടാക്കുന്നു, ഇവരോട് വർത്തമാനം പറയുന്നു, നമ്മൾ എസ് പിയെ വിളിക്കുന്നു, ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വിളിക്കുന്നു, അവിടുത്തെ കലക്ടറെ വിളിക്കുന്നു, കെ സി വേണുഗോപാലിനെ വിളിക്കുന്നു, എം കെ രാഘവനെ വിളിക്കുന്നു. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ ഉപയോഗിച്ച് ഈ പറയുന്ന ആൾക്കാർ പറയുന്ന എന്താണ്, ഞങ്ങളെ ഒന്ന് അവിടേക്ക് കടത്തിവിടൂ, അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ അറിയട്ടെ, ജനങ്ങൾ അറിയട്ടെ, എന്തിനാണ് ഇതിങ്ങനെ മൂടി വെക്കുന്നത് എന്ന് ചോദിച്ചു. 2 ദിവസം ഒരു മാധ്യമപ്രവർത്തകരെ ആ ഏരിയയിലേക്ക് അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ അർജുനൻ്റെ കൂടെ ഈ പറഞ്ഞ ബാക്കി 4 പേരുടെ ബന്ധുക്കൾ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ മണ്ണിനടി കിടക്കുക എന്ന് പറയുമ്പോൾ ആട്ടി ഓടിക്കുകയാണ്. നമ്മൾ സാധാരണ ഇവിടെ എന്താണ്, നമ്മൾ ഈ തോട്ടിൽ റോട്ടിൽ കൂടെ ഇരുന്ന് പട്ടികളെ കല്ലടിക്കുന്ന എറിഞ്ഞ് ഓടിക്കുന്ന കണ്ടിട്ടില്ലേ, അതിനേക്കാളും അപ്പുറമായിട്ട് നിങ്ങൾ ആരാണ് ചോദിക്കാൻ വേണ്ടി, നിങ്ങൾ ഇതിന് പെറ്റീഷൻ കൊടുത്താൽ മേടിക്കാത്ത സ്ഥലം. ഈ പറയുന്ന ട്രക്ക് ഡ്രൈവറാണ് ആദ്യം, ആ ട്രക്കിൻ്റെ മുതലാളിയാണ് മനാഫാണ് അവിടെ ആദ്യം എത്തുന്നത്. മനാഫിനെ തല്ലുന്നു. ഒരു സംവിധാനത്തിൽ ഒരു ദുരന്തത്തിൽ കഷ്ടപ്പെട്ട് മനസ്സ് പടഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ തല്ലുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ സിസ്റ്റം മാറി. അർജുന ഈ പറഞ്ഞ നമ്മുടെ മറ്റേ ഇസ്രായേൽ മറ്റേ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ അവിടെ അങ്ങോട്ട് തടയത്, ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഒരു മനുഷ്യൻ വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നയാളാണ് അവൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു, ഏത് സർട്ടിഫിക്കറ്റാണ്, ഏത് സൈന്യത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്തത്, എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്തത്, ഇതെല്ലാം ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം എന്താണ് അങ്ങോട്ട് കിടത്തിവിടുകയാണ്. ആ ദിവസം ഒന്നും നടന്നില്ല, ആദ്യത്തെ 1, 2, 3 ദിവസം ഒന്നും നടന്നില്ല. എത്ര ലോഡ് മണ്ണാണെന്ന് അവിടുന്ന് ആകെ നീക്കിയത്. ഈ ദിവസങ്ങൾ ഈ പറയുന്ന സിസ്റ്റം വർക്ക് ചെയ്തത് എത്രയാണ്, 15 ട്രക്കുകളാണ് ആകെ വന്നത് അവിടെ, അതിൻ്റെ അത് 2-3 എണ്ണം കംപ്ലയിൻ്റാണ്. പിന്നെ എത്ര മണിയാണ്, രാവിലെ 9 മണിക്ക് ഓഫീസ് തുറക്കുന്ന പോലെ തുറക്കും, വൈകുന്നേരം 7 മണിയാകുമ്പോൾ അടച്ചിട്ട് പോകുന്ന പോലെ മണ്ണെടുത്ത് മാറ്റും. നമ്മൾ ഹൈവേ പണിയെടുക്കുന്നവരെ രാത്രി പണിയെടുക്കുന്ന കാലമാണ്, ഒരു ഹൈവേ നിർമ്മിക്കുമ്പോൾ വരെ രാത്രി പകലും മണ്ണെടുത്ത് പണിയെടുക്കുന്നത്. ഈ ഹൈവേ ഉണ്ടാക്കിയതല്ലേ, ഇതുപോലെ വലിയ കുന്നുകൾ ഇടിച്ച് ഹൈവേ ഉണ്ടാക്കിയ സ്ഥലമല്ലേ അത്, അവിടെ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണോ, അവിടുത്തെ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. എന്തൊരു ഗതികേടാണെന്ന് നോക്കാം നമ്മുടെ സിസ്റ്റം. നമ്മുടെ ഇൻട്രോയിൽ വായിച്ചതുപോലെ ചന്ദ്രനിലേക്ക് നമ്മൾ റോക്കറ്റ് ആളെ ചന്ദ്രനിലേക്ക് വിടാൻ നോക്കുന്ന സ്ഥലത്ത് 10 അടി താഴെ നമ്മുടെ ട്രക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാന്നേ. ആഫ്രിക്കയിലൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ സ്വർണ്ണ ഖനികൾ അമേരിക്കയിലെ ആൾക്കാർ വന്ന് 10-700 അടിയിൽ ആഴത്തി സ്വർണ്ണമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് അത് കുഴിച്ചെടുത്തിട്ട് പോകുന്ന കാലമാണത്. നമ്മുടെ സിസ്റ്റത്തിലേക്ക് സൈന്യം വന്നിട്ട് എന്താ ചെയ്തത്? സൈന്യം വന്നിട്ട് പറയുന്നത് നമ്മൾ ചെറിയ പിള്ളേർ കൊണ്ട് നടക്കുന്ന റഡാറുണ്ടല്ലോ, 2 അടിക്ക് താഴെ പൈപ്പുണ്ടോ എന്നറിയുന്ന റഡാറ്, നമ്മൾ വീട് പണിയുന്ന സമയത്ത് വാനം മാന്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്ന റഡാറുമായിട്ട് തന്നെ നടക്കുകയാണ്. ഈ പറയുന്ന 20 അടി 30 അടി 15 അടി താഴെ വണ്ടി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പാറയാകുമ്പോൾ അത് ഒരു 5 പാറ അടുപ്പിച്ച് കിടന്നാൽ ലോറീൻ്റെ വലിപ്പത്തിലേക്ക് വരുന്നു, അതിനെ റഡാർ ഡിറ്റക്ട് ചെയ്യുന്നു, അപ്പോൾ പറയും ഇവിടെയുണ്ട്, ഇവിടെ കുഴിച്ചോളാൻ പറയുന്നു, അവിടെ കുഴിക്കുന്നു. ഒരു സിസ്റ്റമില്ലാതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏതാണ് നമ്മുടെ ജില്ലാ ഭരണകൂടം, ജില്ലാ ഭരണകൂടം എന്താണ് അവിടെ ചെയ്തത്, ആരാണത് ഏകോപിപ്പിക്കേണ്ടത്, എങ്ങനെയാണത് ഏകോപിപ്പിക്കേണ്ടത്, എവിടെ നിന്ന് ഇത് ആര് വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എസ് പിൻ്റെ പണി എന്ന് പറയുന്നത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവിടേക്ക് വരുന്ന ആൾക്കാരെ തല്ലി ഓടിക്കില്ല, ഈ 4 ഈ മണ്ണിടിയും നിങ്ങൾ ആരും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ എത്ര മണ്ണ് അവിടെ ഇടിഞ്ഞു, അങ്ങോട്ട് പോരുത് പോകുന്നത് തടഞ്ഞു വെച്ചല്ലോ, എത്ര മണ്ണ് അവിടെ ഇടിഞ്ഞു. ഇവർ നമ്മൾ 4 ദിവസമായിട്ട് ഈ മഴയ്ക്കുള്ളിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്ര മണ്ണ് അവിടെ അതിന് ശേഷം ഇടിഞ്ഞത്. കാരണം ബാക്കിയുള്ളവരെല്ലാവരും പൊട്ടന്മാരും, ഇവർ ബാക്കിയുള്ളവരെല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരും, നിങ്ങളാരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല, നമുക്കറിയില്ലപ്പാ. ഈ പറയുന്ന റോഡ് സൈഡിൽ അർജുനുണ്ടോ, റോഡ് സൈഡിൽ വണ്ടി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, ഇതിന് മേലെയാണോ മണ്ണിട്ടേ നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് എന്താണ്, ഇവരുടെ ഫോൺ റിങ് ചെയ്തു, ഫോൺ റിങ് ചെയ്യുന്നത് ആകാശത്തല്ലല്ലോ, എവിടെയെങ്കിലും ഇത് റിങ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ പറയുന്നത് ഇദ്ദേഹം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ സംശയം ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഈ പറയുന്ന അവിടെ പോയിരിക്കുന്ന ആൾക്കാരുടെയാണ്. ആ ആൾക്കാർ മുഴുവൻ ഇത് ദൂരീകരിക്കാൻ പറ്റും, അവിടെ ഇല്ല, ശരി ഇല്ല ഇല്ല എന്ന് വെച്ചാൽ ആൾക്കാരെ കളിയാക്കാൻ ഇറങ്ങാൻ പാടില്ല. കാരണം അവിടെ ഉണ്ടെങ്കിലോ ഇത് മാറ്റിക്കഴിഞ്ഞാലല്ലേ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റുള്ളൂ. അർജുൻ്റെ അമ്മ പറയുന്നൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, ഈ മണ്ണ് വന്ന് വീഴുന്ന സ്ഥലം ഈ ആദ്യത്തെ 3 ദിവസം ഇവർ ആ മണ്ണെടുത്ത് തള്ളിയത് എവിടേക്കാ, ഈ പറഞ്ഞ ഇവർ വീണ് കിടക്കും, ഇനി ഇത് ഈ സ്ഥലം ഒഴിവായാൽ സെർച്ച് ചെയ്യേണ്ട അടുത്ത സ്ഥലത്തേക്ക് ഇവർ തള്ളി. ഈ പറയുന്ന കേരളത്തിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് കടത്തി വിട്ടിരുന്നെങ്കിൽ ഈ പറയുന്ന തള്ളാൻ അവർ സമ്മതിക്കുമോ? നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആ ഏരിയ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, ബാക്കിയുള്ള മണ്ണ് പുറത്തേക്ക് എടുത്തോണ്ടിരിക്കുകയാണ്.
ഒരു സിസ്റ്റവും ഇല്ലാതെ. ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഈ ചന്ദ്രനിലേക്ക് ആളെ അയക്കുന്ന കാലത്ത് നമ്മൾ 10 അടി താഴെ നമുക്ക് ട്രക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അതിന് നമ്മൾ ആരെയൊക്കെയാണ് വിളിക്കുന്നത്? NDRF, പോലീസ്, ഫയർഫോഴ്സ്, അതിനേക്കാളും കൂടുതൽ സൈന്യം. സൈന്യം വരുന്നത് എങ്ങനെയാണ്? സൈന്യം വന്നിട്ട് നോക്ക്, എന്തിനാണ് സൈന്യം വരുന്നത്? ഒരു ദുരന്തം മുഖത്തേക്ക് സൈന്യം എന്തിനാണ് വരുന്നത്? അവിടെ നിന്ന് നോക്കിയിട്ട് പോകാനോ? അല്ല, ഇന്നലെ കണ്ടുപിടിച്ച് പോയി, എന്നിട്ട് ഇന്നെന്താണ് വന്നത്? നമ്മൾ ഇതിന് നമ്മൾ മലയാള ഭാഷയിൽ വേറെ വാക്കാണ് പറയേണ്ടത്, അത് പറഞ്ഞാൽ ശരിയാവില്ല ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാരണം ഒരു പരിധി വിട്ടിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് ഒരു പരിധി വേണ്ട. ഞാൻ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർണാടകയിലുള്ള ന്യൂസ് ചാനലുകളുടെ അടിയിൽ മുഴുവൻ മലയാളികളുടെ കമൻ്റാണ് സേവ് അർജുൻ, സേവ് അർജുൻ. ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ പോയി മലയാളികൾ കമൻ്റ് ചെയ്യാണ് സേവ് അർജുൻ. മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവിടെ കർണാടകക്കാരെന്നുള്ള ജീവന വില വെക്കുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മൾക്ക് ചുടിപ്പുണ്ടാവുന്നേ നമ്മൾ, ഞാൻ ഇന്നലെ നോക്കി മിനിങ്ങാന്ന് രാവിലെ അരുൺകുമാർ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പയ്യൻ നിൽക്കുകയാണ്, ആ ചാലക്കുടിക്കാരനാണ്, ഓട്ടോ ഡ്രൈവറാണ്, ഇവിടുന്ന് ബസ് കയറി ചെന്നിരിക്കുകയാണ് അവിടെ. കാരണം ഒരു ഓട്ടോ ഡ്രൈവർ ചെന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിലല്ല, ആ മനുഷ്യൻ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യും. നമ്മളിവിടെ ദുരന്തങ്ങളെ മുഴുവൻ കൈകാര്യം ചെയ്തത് അങ്ങനെയല്ലേ? ഒരു സിസ്റ്റവും ഇല്ലാതെ സിസ്റ്റം പിന്നെ ഫെയിലിയർ ആവുന്നതിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പം ഈ MK രാവിനെ MPനെയൊക്കെ അഭിനന്ദിക്കുകയാണ്. ഇവിടുന്ന് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ ചെയ്യുന്നു. അഷറഫിന് അവിടെ നിൽക്കുന്നു, അഷറഫിനെ ഇവിടെ നിൽക്കുന്നു. അവിടുത്തെ MP ഇല്ല, അവിടുത്തെ മന്ത്രി ഇല്ല, അവിടുത്തെ ചീഫ് സെക്രട്ടറി ഇല്ല, അവിടുത്തെ കളക്ടർ ഇല്ല, അവിടുത്തെ SP ഇല്ല, ഒരു MLA ഉണ്ട്. ആ മനുഷ്യൻ അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്തു. മാധ്യമപ്രവർത്തകർ അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോകുന്നത് അതുവരെ തടഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് MLAനോട് പറയുകയാണ് നിങ്ങളുടെ റിസ്ക്കാണ് കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിസ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ MLA കൊണ്ടുപോവുകയാണ് മാധ്യമപ്രവർത്തകരെ. ആ മാധ്യമപ്രവർത്തകർ ഇന്നും നമ്മളെ കയറ്റി വിട്ടില്ല, ഈ പുറത്ത് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നേനെ. അനുകുമാറൊക്കെ എത്രയോ ദിവസങ്ങളായി ആ ചെളിയിൽ നിൽക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ഒരു ജീവൻ്റെ തുടിപ്പ് കാണാൻ വേണ്ടിയിട്ടല്ലേ? അല്ലാതെ ഈ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കോ വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് അവിടെ വാർത്തയ്ക്ക് ഷോർട്ട് കുറവുള്ളതുകൊണ്ടാണോ അവിടെ പോയി നിൽക്കുന്നത്? ഒന്നുമില്ല, ഒരു ജീവൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പിന്നെ എന്താണ് ഒരു ക്യാബിൻ്റെ അകത്ത് നിൽക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്കത് അർജുൻ എന്നുള്ളതല്ല, ആരായാലും നമ്മൾ പോകുന്നേ. ഒരാൾ ഒരു മനുഷ്യ ജീവൻ അതിൻ്റെ അകത്ത് ഉണ്ട് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ പോകും. ഇതിനേക്കാളും അപ്പുറമായിട്ട് ഈ പറയുന്ന സിസ്റ്റം ഇനി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്? കർണാടക ഇത് ഇന്ത്യയിൽ തന്നെയല്ലേ ഈ സംവിധാനം വർക്ക് ചെയ്യുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ലേ ഈ സൈന്യം? ഇവരോടൊക്കെ ചോദിക്കണ്ടേ? ഇതിപ്പോൾ നാളെ ഒരു സംവിധാനം കേരളത്തിൽ സംഭവിക്കണം, ഈ സൈന്യം വന്ന് ഇങ്ങനെ ചെയ്താൽ നമ്മൾ സംഭവിക്കുമോ? ഒരു പരിധി വിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പറയുന്ന സംവിധാനം പോയി എന്നുള്ളതിൻ്റെ ഒരു സംശയമില്ല. ഞാൻ പറയുന്നത് റോഡ് സൈഡ് ചെറിയുന്നതിൻ്റെ കൂടെ റോഡ് പിന്നെ എന്താണ് റോഡിൻ്റെ പിന്നെ അരികു തെയ്യുന്നതിൻ്റെ കൂടെ ഇപ്പറയും ഈ പറഞ്ഞ പുഴയിലടക്കം സെർച്ച് ചെയ്യണമായിരുന്നേ. ആരുടെ കുറ്റമാണ് ഇവിടുന്ന് പറഞ്ഞത്? അർജുൻ പോയി അവിടെ നിൽക്കണോ? അർജുൻ അമ്മ പോയി നിൽക്കണോ അവിടെ? അല്ലെ സിസ്റ്റർ പോയി നിൽക്കണോ അവിടെ? നമ്മുടെ മാധ്യമപ്രവർത്തകർ പോയി നിൽക്കണോ അവിടെ? ഈ സിസ്റ്റം ഫെയിലിയർ ആയതിന് തുല്യമല്ലേ? ഇവിടെ ചെയ്തത് അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ അവിടെ അന്വേഷിക്കാം, അവിടെ അന്വേഷിച്ച് കിട്ടിയില്ലെങ്കിൽ മറ്റോ അന്വേഷിക്കാം, അങ്ങനെയാണോ അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ കടൽക്കൊല കേസ് വന്നല്ലോ ഇവിടെ. അവിടെ ഇസ്രായേലിൽ ഒരു ഇവിടെ നമ്മുടെ ഇസ്രായേൽ അല്ലേ, ഇറ്റലിയിൽ ഒരു മന്ത്രി രാജിവെച്ചു, ഇവിടെ രണ്ടുപേരെ കൊണ്ട് വിദേശകാര്യ മന്ത്രി രാജിവെച്ചു, ഇവിടുന്ന് രണ്ടുപേരെ ഇവിടെ പിടിച്ച് ജയിലിട്ടപ്പോൾ. ആ അങ്ങനെയുള്ള ലോകം രാജ്യമുള്ള സ്ഥലമാണിത്. ഇവിടെ മനുഷ്യന് വിലയില്ലാത്ത അവസ്ഥയിലേക്ക് മാറുക. നമ്മുടെ ഈ അർജുൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന മറുപടി, ഈ അർജുൻ VIP ആണോ? നീ ഒരു ഡ്രൈവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ബാക്കി 4 പേരുടെ കാര്യമോട് മിണ്ടുന്നില്ല കേട്ടോ, കർണാടക മിണ്ടിയിട്ടില്ല ഈ 4 പേരുടെ കാര്യം, ഒരു ചർച്ചയില്ല. നമ്മൾ ഈ അർജുൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ മാത്രമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനം എന്തെങ്കിലും ഒരു സെർച്ച്, 4 പേരടക്കം മൊത്തം 5 പേർക്ക് എന്തെങ്കിലും ഒരു സെർച്ച് അവിടെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ പറഞ്ഞ അർജുനെ മാത്രം കാണാതാകുകയാണെങ്കിൽ നമുക്ക് പറയാം 4 പേര്. ഒരു ട്രക്ക് കൂടെ ഉണ്ടെന്നേ, ഒരു ട്രക്ക് ചെറിയ സാധനമാണോ? എത്രയോ വലിപ്പമുള്ള ട്രക്കാണ്. അതിൻ്റെ കൂടെ ഒഴുകിപ്പോയ ട്രെയിലർ കിട്ടി, ട്രെയിലറിൻ്റെ ക്യാപ്സ്യൂൾ കിട്ടി, ഈ സാധനങ്ങളെല്ലാം വലിച്ചവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു ട്രക്കിൽ ഒരു ലോഡ് മരമായി പോയ ട്രക്കിൽ ഒരു കഷ്ണം മരം ഈ ആർമി വിചാരിച്ചിട്ടും, ഈ NDRF വിചാരിച്ചിട്ടും, ഈ പോലീസ് വിചാരിച്ചിട്ടും, ഈ ഫയർഫോഴ്സ് വിചാരിച്ചിട്ടും, ഈ ജില്ലാ ഭരണം വിചാരിച്ചിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അതിന് അനാസ്ഥ എന്നല്ലാതെ എന്താ പറയുക? ഒരു കഷ്ണം കിട്ടി, ഈ പറയുന്ന പുഴയിൽ നിന്നോ തോട്ടിൽ നിന്നോ ഒരു കഷ്ണം മരത്തിൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ട് പറയുകയാണ് ഇത് പുഴയിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക? ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് നമ്മൾ പറയേതാ ഇതിൻ്റെ അടിയിൽ ഈ കഷ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക? ഒരു സംവിധാനം നമ്മുടെ മുന്നിൽ വെച്ച് തന്നിട്ടില്ല, ഒരു സാധനം വിശ്വാസയോഗ്യമായ ഒരു സംവിധാനം നമ്മുടെ അടുത്ത് വെച്ച് തന്നിട്ടില്ല. ഈ പറഞ്ഞ ഫോൺ റിങ് ചെയ്തോ എന്നുള്ളത് പോലും സ്ഥിരീകരിക്കാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഈ ഫോൺ റിങ് ചെയ്തൊന്നും ആധികാരിക രേഖ എടുത്തിട്ട് മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം, അതാ ഈ ഫോൺ റിങ് ചെയ്തിട്ടില്ല, റിങ് ചെയ്തു.
ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു കമ്പനി ജി പി എസ് കണ്ടെത്തിയിട്ട് വന്നിട്ട് പറയാണ് ഇതാ ഈ വണ്ടി ഇവിടെ ഓഫായിരുന്നു. ഒരു സാധാരണ ലെവലിൽ ഒരു കമ്പനി വന്നിട്ട് പറയാണ് ഈ വണ്ടിയുടെ ജി പി എസ് ഓണായ സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാണ്. ആ അവസ്ഥയിലേക്ക് വരെ നമ്മുടെ സംവിധാനത്തെ പോയി എത്തിച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സിസ്റ്റം ഫെയിലിയർ അല്ല എന്ന് അല്ലാതെ നമ്മൾ എന്താ പറയുക? ഞാൻ ഇന്നും വിശ്വസിക്കുന്ന എന്താണെന്നറിയോ, ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒന്നാമത്തെ ദിവസവും മാക്സിമം രണ്ടാമത്തെ ദിവസവും ഇതിൻ്റെ ഒരു തുമ്പെങ്കിലും കിട്ടിയനെ, തുമ്പെന്നും കിട്ടിയനെ, ഒരു കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥനെ, ഈ പറഞ്ഞ എസ് പിയും കലക്ടറൊന്നും വേണ്ട, ഒറ്റ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിർത്തി അദ്ദേഹത്തിൻ്റെ ഇവിടുന്ന് പറഞ്ഞ ഒരു സിവിലിയനായിട്ടുണ്ട്, പിന്നെ ഇദ്ദേഹം അവിടെ പോകണമായിരുന്നു, സിവിലിയനായി ഒരു ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം, ഒരു ആർമിന്റെ ഭാഗമല്ല, ഒരു എൻ ഡി ആർ എഫിന്റെ ഭാഗമല്ല. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ കഴിയുന്നില്ല. അവിടെ ഒരു സിവിലിയനായ ഒരാൾ പോയിട്ട് ഈ പറയുന്ന ഗവൺമെന്റ് അതോറിറ്റിക്ക് മുഴുവൻ നിയന്ത്രണം ചെയ്ത് എന്നിട്ട് സൈന്യം വന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇങ്ങനെയാണോ നടത്തുന്നത്, സൈന്യമാണെന്ന് ഓർക്കണം, സൈന്യം എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥൻ വന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് രഞ്ജിത് ഇസ്രായേലിനോട് ഈ പറയുന്ന സംവിധാനം നടത്തണോ എന്ന് പറയുന്നത്. ഇവിടെ ഈ സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുമ്പോഴേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് ഫിക്സ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊരു ഡെമോക്രസിയിലാണല്ലോ, ആ സിസ്റ്റത്തെ റൺ ചെയ്യുന്നത് ആരാണ്? പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയുകയല്ല. നോക്കൂ, ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ പിന്നെ ഉയർന്നു പ്രവർത്തിക്കേണ്ടത് ഭരണ നേതൃത്വത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തോ ഒരു വാർഡോ അല്ലെങ്കിൽ ഒരു ജില്ലാ പിന്നെ കളക്ടറോ എസ് പിഒ ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. ശരിയാണ്, അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതൃത്വത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അഞ്ചാമത്തെ ദിവസമാണ് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ സ്ഥലത്ത് വന്നത്. എന്തുകൊണ്ടാണെന്നറിയോ വന്നത്? എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു കർണാടക മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ആ പ്രദേശം സന്ദർശിക്കുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. നമുക്ക് കേരളത്തിന് പുറത്ത് ഇത്തരത്തിലുള്ള രീതികളൊന്നും ഇല്ല. അവർക്കിതൊക്കെ ഒരു സ്വാഭാവികമായ സംഭവമാണ്. അതിന് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുത്തങ്ങ് അവസാനിപ്പിക്കും, 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കും. ആ 10 ലക്ഷം രൂപ കിട്ടുന്നതോടെ എല്ലാ പ്രതിഷേധവും അടങ്ങും. ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ അവർ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നമ്മൾ പറയുന്ന രീതിയിലുള്ള വലിയ സെർച്ചിങ് ഒന്നും നടക്കുന്ന സംസ്ഥാനങ്ങളല്ല മറ്റ് സംസ്ഥാനങ്ങൾ. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ പലപ്പോഴും എത്ര വലിയ അനാസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, വി ഐ പി ആണോ എന്നുള്ള പ്രശ്നം. 2009 ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന 4 പേരും കൂടി ആന്ധ്രാപ്രദേശിലൊരു വനത്തിൽ കാണാതായി. ഒരു ഹെലികോപ്റ്റർ സഞ്ചരിക്കുകയാണ് 2009. അന്ന് യു പി എ സർക്കാരാണ് ഭരിക്കുന്നത് കേന്ദ്രത്തിൽ. വൈ എസ് ആർ എന്ന് പറഞ്ഞാൽ അന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആ വൈ എസ് ആറിനെ കാണാതായി 4 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നത്. വലിയൊരു തിക് ഫോറസ്റ്റിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത്. പക്ഷേ ആ 4 ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറക്കമുളച്ച് റിപ്പോർട്ട് ചെയ്ത ദിവസമാണ്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഉറക്കമുളച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതെന്നറിയാവോ? മുഴുവൻ സമയവും തിരച്ചിലാണ്, മുഴുവൻ 24 hours തിരച്ചിലോടെ തിരച്ചിലാണ്. ഏതൊക്കെ വിഭാഗങ്ങളാണ് തിരഞ്ഞതെന്നറിയോ? അത്ര തിക്കായിട്ടുള്ള ഒരു ഡെഡ്ലി ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് ഈ 4 days എടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. കാരണം വെച്ചാൽ അത്രത്തോളം ഫോഴ്സുകളെ അങ്ങോട്ടേക്ക് ഇറക്കിക്കൊണ്ടാണ് ഈ വൈ എസ് ആർ. അദ്ദേഹം ആരാണ്? ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നവരൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരാണ്, വില കൂടിയ ജന്മങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന എൻറ്റയർ മിഷനറി അവിടെ പ്രവർത്തിച്ചത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ വൈ എസ് ആറിൻ്റെ മരണവാർത്ത അറിയുമ്പോൾ എൻറ്റയർ ക്യാബിനറ്റ് കൂടിയാണ് യു പി എ സർക്കാരിൻ്റെ. സതീഷ് എം എൽ എ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മോട് പ്രതികരിക്കാനുണ്ട്. ശ്രീ സതീഷ്, കാൻ യു ഹിയർ മീ? യാ യാ പ്ലീസ്. വാട്ട് വിൽ ബി ദ സ്ട്രാറ്റജി ടുമോറോ സർ? ടുമോറോ വി ആർ ബ്രിംഗിങ് ടു മെഷിനറീസ് ഓഫ് ഹൈ ബൂം റീച്ചിങ് അറൌണ്ട് 60 feet ആൻഡ് വി ആർ സെർച്ചിങ് ദാറ്റ് ബൈ പുട്ടിംഗ് ദ ഡ്രെഡ്ജിംഗ് സിസ്റ്റം. And we will scratch the river mud and we will find out whether the vehicle or our 3 people are also there. Our 3 people are also till not we have got any information. We are searching for that. We will do tomorrow that operation. And secondly, monsoon is also become slow. We are trying to bring our chopper to look out any float or something like if they're in the deep sea or something like that also. Because of weather, we couldn't bring coast guards or a chopper. But the army continue tomorrow, sir? Yes, tomorrow. Till our 4 people, we have to come to know with the 4 people this thing. No. With Mr. Arjun, yeah. Our 3 people are there.
we have to find out for there also all three persons. Okay, Arjun's mother reacted that there is a system failure. I will not say it today. There is a system failure. What we are doing, how we are struggling, and your people are only on your field, some people. You chat with them. Now the time is not correct to talk who has done mistake or find out some crossings. We are doing our own administration, police department, civil, naval people, army people, and apart from that, NAI, this radar systems, 10 meter and 6 meter we have tried. Tomorrow we are bringing the machinery of young boomer. But if you are the only person who is supporting from Karnataka. I am supporting means what? Because of government, I am. Without government support, how I can do this? Government is supporting me. I am, and CM yesterday he is visited, and he told me to take any type of this thing action, and you help and you find out all the explore the possibilities. He has given the right to not attend your session. You be here only, and you do all the efforts. Whatever requirement is there, you take from the district administration, or you can talk to me directly. He has given me the direction. But why the search stopped very early, sir? Today, by 6:30? Yeah, 6:30 because of landsliding. If suppose another landsliding happened, no, that is a big problem. See, today some portion of mud also it has come down. And whatever Arjun's brother, he is saying Arjun's brother, I don't know whether he is Arjun's brother. He is only the main guy who is operating. Whatever he has asked, we have drawn him the support. He told, I want two machineries. Yes, he told us, we will start the work from here. Then we said, okay, done. Even only because of Arjun, because of this, band people have told that 6 days there will be no problem if the vehicle is intact, the person is also having a good position. For that we have made our more concentration on that particular area where he has shown and where he has earmarked and where our metal detector is also earmarked the same place, but it is iron ore contains mud. For that, detector is giving the sound also. Detector system has been failed on land side as well as river side. Now for that, we are bringing the boom-based our machine, LNT 200. Sir, Satish sir, the entire activities on all these 7 days, it shows clearly that there are no proper disaster management system in Karnataka because you don't have the adequate equipment. You used initially used a metal detector. It couldn't find out anything under the debris. And the device you used today, that was from the army side, and that also found out a metal piece. And you are saying that it's a metal piece, and finally it turned out to be a rock piece. So how is the disaster management in your state, sir? I'm telling you again, it is not from military or anywhere. We have bought from Bangalore agency name and all details I will send you tomorrow itself. So what about because the ground penetrating radar system madam, and all, sir? Does the state of Karnataka has a proper GPR system, sir? One person is there. Our three people are there. Sir, you said you are bringing the device from Bangalore, that too from a private agency. I'm asking the specific question. Does the state of Karnataka has its own facilities like GPR and all? It should have been there now, sir. Geologist has come, he has given his report. I cannot reply you
in this manner that it is a lapsation of the government, I will not accept. If it is there, please you also share your facilities. We will pay from the government. Kerala is not more distance. We have the facility of railways and all these things. I will give you the permission within seconds. We have to help each other. Yes, sir. Madam, you also sir, try. Sir, we appreciate your sincere efforts, sir. Whatever the mustache Kerala government is having, please try to send that. I will see that all the expenditure will be borne by our government. Sir, Kerala CM has hinted about using the GPR, ground penetrating radar, and the GPR which was brought from the NIT, and it was used there and it couldn't trace out the signals. What to do? Sir, we should have the perfect system, sir. And we have we are so much advanced, sir. We have removed all the mud from that particular place along towards hillside. Nothing has been found. It is your person only told that GPS is showing off Mercedes-Benz is that place only. I told him when we removed the mud up to 10 feet, how it can be the vehicle will be there? Vehicle is 12 feet height. Sir, that GPS position, that GPS signal, it could have been around a 70-meter area. It is a metal detector. You searched in 25 meters. GPS is a metal detector. Every mud is having metal. Sir, we really sincerely appreciate your efforts, and you have been showing that sincere efforts since day one, and we are seeing you on ground, and you are the only person who is continuously giving us support. It is only because of you that we could enter the landslide sport actually. Yeah. So thank you so much, sir. I am for the people. My government is also for the poor people, ma'am. Please. Okay, thank you, sir. Let's try to understand. The best. Thank you. Thank you, ma'am. Thank you very much. ശരി, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ എം എൽ എയിൽ നിന്ന് മാത്രമാണ് ഒരു പരിമിതികളുണ്ട്, നല്ല പരിമിതി. സർക്കാരിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു എന്താ ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സർക്കാരിനെ തള്ളി പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പോഴും നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ട കാര്യം, നേരത്തെ സുജയ പറഞ്ഞതുപോലെ ഇതിന്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം ഒരു വലിയ ഇഫേർട്ട് അവിടെ എടുത്തിട്ടുണ്ട് അല്ലേ. മാധ്യമപ്രവർത്തകരെ അടക്കം അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായതും രഞ്ജിത് ശ്രീ പിന്നെ ഇസ്രായേലിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങളിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇഫേർട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിലിപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ അർജുന്റെ അമ്മ പറഞ്ഞ ഒരു കാര്യമാണ്, അർജുൻ ഇത്രത്തോളം പിന്തുണ, അർജുന്റെ കുടുംബത്തിന് ഇത്രത്തോളം പിന്തുണ, മുഴുവൻ മലയാളികളും ഇപ്പോൾ അവിടെ നിന്ന് തന്നെ കോഴിക്കോട് നിന്ന് തന്നെ വീണ്ടും എത്രയോ സംഘങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. മുക്കത്തു നിന്നുള്ള കുറച്ച് സംഘം, എൻ്റെ മുക്കം, കർമ്മാവമശ്ശേരി, പുൽപ്പറമ്പ് രക്ഷാസേന, അതിൽ ഈ പുൽപ്പറമ്പ് രക്ഷാസേന ബോട്ടടക്കമായിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് തെരച്ചിലിന്. അപ്പോൾ ആ തരത്തിലൊരു വലിയ സംഘം, ഇന്നിപ്പോൾ 30 പേരാണ് അങ്ങോട്ട് പോയത്, അങ്ങനെ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. അങ്ങനെ പിന്തുണ ലഭിക്കാത്ത ഇപ്പോൾ 4 പേരാണല്ലോ, ഇപ്പോൾ സതീഷ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു 4 പേരാണ് അവിടെ ഇനി കിട്ടാനുള്ളത്. ബാക്കിയുള്ളവർ തമിഴ്നാട്ടുകാരാണ്. അവരെന്താ ഇവര് പിറകെ ഇങ്ങനെ പോയിട്ട് ജിത്തിനൊക്കെ പറയാൻ, ജിത്തിന്റെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് ഞങ്ങളെ ആളെ കൂടെ ഒന്ന് ചോദിക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് ആ അതായത് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഈ ലക്ഷ്മണന്റെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് കാണാതായിരിക്കുന്നത്. അപ്പൊ ഒരു കുടുംബം അവിടെയാണ് ഉണ്ടാവുക എന്നവർക്കറിയാലോ, ആ ഹോട്ടലിലുള്ള സ്ഥലത്താണല്ലോ, അവിടേക്ക് മണ്ണ് കോരിയിടുകയാണ്. ഇത് പറയുന്ന സമയത്ത് അവിടെ മണ്ണ് കോരിയിടുക, എന്റെ മകന്റെ മുകളിലേക്ക് മണ്ണിടുന്നു എന്നല്ലേ അവർ മനസ്സിലാക്കുന്നത്. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതൊരു സമീപനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ വൈഎസ്ആറിന്റെ ഒക്കെ കാര്യം പറഞ്ഞത്. വെച്ചാൽ നമുക്ക് രണ്ടു തരം പൗരന്മാരെന്നൊന്നും അല്ല കേട്ടോ പറയേണ്ടത്, 1000 തരം പൗരന്മാരാണ് ഓരോ സ്ഥലത്തുമുള്ളത്. നമ്മുടെ ഒരു സമീപനത്തിന്റെ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും എന്താ പറയുക, 4 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ഈ ഡെഡ് ബോഡി കണ്ടെത്തുന്നവരെ ഉറക്കമില്ലാതെ ഡൽഹി കേന്ദ്രീകരിച്ചൊരു വാർ റൂം പ്രവർത്തിക്കുകയാണ്.
എവറി മൊമെൻറ്റ് ഇത് മുഴുവൻ മോണിറ്റർ ചെയ്തുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം, ഡിഫൻസ് മിനിസ്ട്രി, അതിൻ്റെ മുഴുവൻ സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ചൊരു വാർ റൂം സിറ്റുവേഷനിലിരുന്നുകൊണ്ട് ഇത് മോണിറ്റർ ചെയ്ത് അവസാനം ഇവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഡെഡ് ബോഡിയാണ് കിട്ടിയത്, പക്ഷേ ആ ഇഫേർട്ട് അവിടെ ഇടുന്നു എന്നുള്ളതാണ്. ഇവിടെ അതേസമയം ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളുടെ സമീപനം എന്ന് പറയുന്നത് ഇതാണ്. അത് ചോദിച്ചാൽ തരാതരം പോലെയാണ്, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കാണാതിരിക്കുക. ആ ഒരു സൊസൈറ്റിക്കകത്ത് ഇയാൾ അത്ര പ്രധാനിയാണ് എന്നുള്ളതിനനുസരിച്ചാണ് അയാളുടെ ജീവൻ്റെ ഒരു വാല്യൂ നിശ്ചയിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ മധ്യപ്രദേശിലൊരു പിന്നെ ദളിതൻ്റെ ദേഹത്ത് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞ വിഷയം നമ്മൾ അത്ര ദീർഘമായി ചർച്ച ചെയ്തതാണ് അല്ലെ? അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഉന്നയിക്കപ്പെട്ടു. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദേഹത്തേക്ക് മൂത്രമൊഴിച്ചൊരു സംഭവം വലിയൊരു രാഷ്ട്രീയ വിവാദമായ രാജ്യത്താണ് മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു മനുഷ്യനെ കണ്ടെത്തുന്നതിന് യാതൊരു ഇനിഷ്യേറ്റീവും എടുക്കാതിരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ, അതുകൊണ്ട് രാഷ്ട്രീയമായി വലിയ നേട്ടമൊന്നുമില്ലെന്ന് ഇവിടുത്തെ ഇതാണ് പ്രശ്നം. അതേസമയം പറയും ഈ പറഞ്ഞ ദളിതൻ്റെ ദേഹത്ത് മൂത്രമൊഴിച്ചു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വിഷയമാണ്, അതുകൊണ്ടുണ്ടാക്കാവുന്ന രാഷ്ട്രീയമായ നേട്ടങ്ങളുണ്ട്. അത് ഞാൻ ആ വിഷയത്തെ ലഘൂകരിച്ച് കാണുകയല്ല, മറിച്ച് ഇവിടെ ഇപ്പോൾ ഈ മണ്ണിനടി ഒരു മനുഷ്യൻ പോയി ഒന്ന് അന്വേഷിച്ചു, നടന്നില്ല, അടുത്ത ദിവസം നിങ്ങൾ നോക്കിക്കോളൂ, ഈ എല്ലാ തെരച്ചിലും അവസാനിക്കും കേട്ടോ. നാളെ ഇപ്പം ഈ പറയുന്ന ഡ്രഡ്ജിങ് തുടങ്ങുന്നു എന്ന് പറയുന്നു, നമുക്ക് നോക്കാം ആ ഡ്രഡ്ജിങ് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ദിവസം തുടരും, അതിനുശേഷം ദി എൻറ്റയർ ഫോഴ്സ് വിൽ വിഡ്രോ, അത് ഉറപ്പായിട്ടും പിന്നോട്ട് പോകും. പിന്നെ ഒരാ ഈ കിട്ടുന്നത് വരെ ഇത് തിരഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയുമോ, ഇതൊക്കെ എങ്ങോട്ട് പോയിരിക്കുന്നു എന്ന് കണ്ടെത്തണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും, നമുക്കിത് മനസ്സിലാവും. പ്രശ്നം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ബ്ലെയിമിംഗ് ഉണ്ടാകുന്ന സാഹചര്യം ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം വെച്ചാൽ വളരെ ആലസ്യത്തോടുകൂടി അലംഭാവത്തോടുകൂടി ആദ്യം തന്നെ ഈ വിഷയത്തെ സമീപിച്ച് പോയതൊരു ഡ്രൈവറല്ലേ, അതങ്ങ് പോട്ടെ നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് അങ്ങ് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്ന മനോനിലയോടുകൂടി പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാളിച്ച. അതാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രശ്നമെന്നേ. അർജുൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നതിനപ്പുറം നാളെ ആർക്കും സംഭവിക്കാവുന്ന ഈ ദുരന്തത്തിൽ ഒരു സിസ്റ്റം എങ്ങനെയാണ് എൻ്റെ ജീവനോട് പെരുമാറാൻ പോകുന്നത്, എൻ്റെ ജീവൻ എന്ത് രക്ഷയാണുള്ളത്, എന്തുറപ്പാണുള്ളത് എന്നുള്ള ആശങ്ക എല്ലാ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നോക്കൂ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വിഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ദുരന്ത ലഘൂകരണം അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പ് നൽകുക, ഇവിടെ ആ പ്രദേശവാസികൾക്ക് ഈ വലിയൊരു ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ നദിയുടെ മറുവശത്തുള്ള വീടുകൾ ഒലിച്ചു പോവുകയാണ്, നദിയിലേക്ക് ഈ സാധനങ്ങളൊക്കെ മണ്ണെല്ലാം വന്ന് വീണപ്പോൾ വെള്ളം നദിയുടെ മറുകരയിലേക്ക് കയറാണ്. അപ്പോൾ നദി അതിൻ്റെ ഫുൾ വിട്ടിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഏകദേശം പൂർണ്ണമായും വെള്ളം നിറഞ്ഞ നദിയിലേക്കാണ് ഈ മണ്ണൊലിച്ചു വന്ന് വീഴുന്നത്. അവിടെയുള്ള കരകളിൽ നിന്നും ആർക്കും ഈ ചായക്കടയിലുള്ള ആൾക്കോ ഒന്നും നദിയിൽ നിന്ന് വെള്ളം കയറുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കിട്ടിയിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാവരും ആ ഭാഗത്ത് കൂടി യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ, അതായത് ഈ അപകടം ഉണ്ടാകുന്ന ദിവസം നേരിയ മഴയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ടോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് ദുരന്തത്തെക്കുറിച്ച് വിലയിരുത്തൽ നടത്തി പഠിക്കേണ്ട റിപ്പോർട്ട് മാത്രമല്ലല്ലോ, അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണ്ടേ? അതായത് ഒരു സംസ്ഥാനത്തിന് സ്വന്തമായി ഈ ഡിവൈസുകൾ അടക്കമുള്ള സാധനങ്ങൾ അത് എവിടെയാണ്, ഏത് ഘട്ടത്തിലാണ് ലഭ്യമാക്കേണ്ടത്, ഡേ വണ്ണിൽ തിരയേണ്ടത് എന്തൊക്കെ വെച്ചാണ്, ഡേ ടൂവിൽ തിരയേണ്ടത് എന്തൊക്കെ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ കഡാവർ ഡോഗ്സിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ പെട്ടിമുടിയിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള നായകളെ കൊണ്ടുവന്ന് അവിടെ പരിശോധിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന സമയങ്ങളിലൊന്നും അങ്ങനെയുള്ള പരിശോധനകൾ കാണുന്നില്ല. പിന്നെ ഈ ലക്ഷ്മണന്റെ ചായക്കട ഇരുന്ന ഭാഗത്ത് അവിടേക്കാണ് അർജുൻ്റെ ട്രക്ക് പതിച്ചതെങ്കിൽ അവിടെ തെരച്ചിൽ നടത്തി എന്നാണ് ആദ്യം മുതലേ സ്റ്റേറ്റ് DRF പറയുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ സേന ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ അവിടെ തെരഞ്ഞതാണ്, അവിടെ ഒന്നുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. പിന്നെ ഒരു സംശയം പോലും ആർക്കും ഉണ്ടാകില്ലല്ലോ. പിന്നെയുള്ളത് ഏക കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ നിങ്ങളുടെ ആളുകൾ പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ തെരഞ്ഞത്. ആ നിങ്ങളുടെ ആളുകൾ എന്ന് പറയുന്നത് മനാഫാണ്. മനാഫിൻ്റെ കയ്യിലുള്ള ആകെ കച്ചിത്തുരുമ്പ് ആ GPS സിഗ്നൽ മാത്രമാണ്. GPS കിട്ടിയ സ്ഥലം ഇതാണ്. നമുക്കറിയാമല്ലോ GPSൻ്റെ ട്രാക്കിംഗ് എന്ന് പറയുന്നത് അതാ കിടക്കുന്ന ഇപ്പോൾ ഈ കപ്പ് വെച്ച ഇതുപോലെ ആ GPS എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുമുള്ള ഒരു 20 meter അല്ല 70 meter വരെ ആകാം. അപ്പോൾ അങ്ങനെയുള്ള വിശാലമായ ഒരു സെർച്ച് ആ ഭാഗത്ത് മുഴുവൻ, അതായത് പാതയുടെ രണ്ട് വഴികളിലും മണ്ണ് വീണ് കിടക്കുകയാണ്. ആ മണ്ണ് നദിയിലേക്ക് വീണിട്ടുണ്ട്. നദിയുടെ നടുക്കത്തെ കൂമ്പാരം നമ്മൾ അന്ന് വട്ടമിട്ട് കാണിക്കുകയാണ്. അത് ഒന്നാമത്തെ ദിവസം മുതൽ അത് അവിടെയുണ്ട്. പഴയ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പല വ്ളോഗുകളിലൂടെയൊക്കെ ലഭിക്കുമ്പോൾ ആ കൂമ്പാരം അപ്പോഴേ അവിടെയുണ്ട്. ഈ സൈഡിൽ ലക്ഷ്മണന്റെ ചായക്കടയുടെ ഭാഗത്തും ഒരു മൺകൂമ്പാരമുണ്ട്. ഈ രണ്ട് കൂമ്പാരവും ആദ്യ ദിവസം തന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ മട്ട്ലിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഡേ വണ്ണിൽ ചെയ്തിരുന്നെങ്കിലോ? അതിനുള്ളൊരു പ്രോപ്പർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവിടെയില്ല. സതീഷ് സൈലി നല്ല MLA ആണ്, അദ്ദേഹം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അടങ്ങുന്ന ആ ഒരു ലാർജർ സിസ്റ്റത്തിന് ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ വലിയ വീഴ്ചയുണ്ട്. ഇപ്പം ISRO ചിത്രങ്ങൾ അത് ജില്ലാ ഭരണകൂടത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് അപകടത്തിന് തൊട്ട് മുമ്പ് അപ്പോൾ വാഹനങ്ങളൊക്കെ എവിടെയാണ് കിടന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനാകുമല്ലോ. അതൊന്നും ഇവരെ അറിയിച്ചിട്ട് പോലും ഇല്ല. ഇപ്പോൾ രഞ്ജിത്തിനോട് ഞാൻ ചോദിക്കുമ്പോൾ അവരെ അറിയിച്ചിട്ടില്ല. അത് അറിയിക്കേണ്ട സമയം കഴിഞ്ഞു. മണ്ണ് മുഴുവൻ മാറ്റി കഴിഞ്ഞിട്ട് ആ പാത തുറന്നു കൊടുക്കും കേട്ടോ. അതാണ്,
വഴി തുറന്നു കൊടുക്കാൻ പോകണം. നമ്മൾ ചെയ്തത് എന്താ, പാത തുറക്കാനുള്ള പണിയെടുത്തു. അതാണ് ഇപ്പൊ ഇവർ പറഞ്ഞു വരിക. ആദ്യം ഇവര് ചെയ്തത് എന്താ ഉണ്ണി സാറേ, ആദ്യം ചെയ്തത് ഇത് പാത തുറക്കാൻ വേണ്ടി ഒരു സൈഡിലെ മണ്ണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അത് തുറന്നിട്ട് അവർ വണ്ടി പറഞ്ഞു വിട്ടേനെ. ഈ മനാഫിന്റെ കാര്യം ഇപ്പം സുജിയെ പറഞ്ഞല്ലോ, ഈ മനാഫിനെ ആദ്യത്തെ രണ്ടു ദിവസം അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലാന്നേ. ഇത് എവിടെയാണ് കിടക്കുന്നതെങ്കിലും ഈ GPS എവിടെയാണെന്ന് കണ്ടു പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യത്തെ രണ്ട് ദിവസം അങ്ങോട്ട് കൊണ്ട്. മനാഫിനെ കൊണ്ടാത്തതുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയുന്നത്, മാധ്യമങ്ങളുടെ അടുത്ത് ഈ കാര്യം എത്തിയത് അതുകൊണ്ടല്ലേ. അതുപോലെ തന്നെ ഈ പറയുന്ന പുഴയിൽ ഈ പറയുന്ന ആഴമൊന്നുമില്ല കേട്ടോ, 6-8 feet ആണ് ഇവർ പറയുന്നത് അല്ലേ, 8 feet ഹൈറ്റേ ഉള്ളൂ. നമ്മൾ ഈ വീതിയുള്ള പുഴയാണെങ്കിൽ ഒഴുക്ക് ഭീകരമാണ്, വീതിയുള്ള പുഴയാണ്, പക്ഷേ 8 feet ഹൈറ്റേ ഉള്ളൂ. ഈ വാഹനത്തിന്റെ പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 feet ഹൈറ്റുള്ള വാഹനമാണെന്നാണല്ലോ പറയുന്നത്. ഇതിന്റെ അപ്പുറത്തെ ഗ്രാമം ഉണ്ടല്ലോ ഉള്ളുവാര ഗ്രാമം, ആ ഗ്രാമത്തിലെ 10 വീടുകൾ അങ്ങനെ ഒലിച്ചു പോയി, അടിസ്ഥാനം പോലും ഇല്ല, അങ്ങനെ അങ്ങോട്ട് ഒലിച്ചു കൊണ്ടുപോയി. കുറെ പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കുറെ പേര് ഇപ്പൊ ക്യാമ്പിൽ കഴിയുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ ഒരു ഗ്രാമത്തിനെ ഇങ്ങനെ തുടച്ചിട്ടുണ്ട്, അതൊരു തെങ്ങിന്റെ വലിപ്പത്തിലാണ് വെള്ളം പറയുന്നത്. അല്ല, ഒരു പരിധിവരെ ഈ ആക്സിഡൻറ് ഉണ്ടായി എന്നുള്ളത് ഈ പറയുന്ന മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളാണ് കേട്ടോ. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിൻ്റെ പുറകെ നിന്നില്ലായിരുന്നെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവസാനിക്കേണ്ട കേസാണ്, ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കേണ്ട കേസാണ്. റോഡ് ക്ലിയറൻസ് മാത്രമേ ഒരു ഒറ്റ റോഡ് അല്ലാതെ റെസ്ക്യൂ ഓപ്പറേഷൻ ഒന്നുമില്ല. അങ്ങനെ കോമ്പൻസേഷൻ കൊടുത്തത് അവസാനിപ്പിച്ചു, അവരുടെ 5 lakh രൂപ കോമ്പൻസേഷൻ കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെത്തുള്ളൂ. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ഇത്രയധികം കഷ്ടപ്പെടുന്നത്, VIP ഒന്നല്ല, VVIP ഒന്നല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഉണ്ണി സാറേ, ഈ അബിഗയിൽ സാറാനെ കാണാതായി കൊല്ലത്തുണ്ടല്ലോ, ആ വാർത്ത നമ്മൾ അറിഞ്ഞ സമയം തുടങ്ങിയിട്ട് 24 മണിക്ക് ഇടതിടലാതെ വാർത്തകൾ കൊടുത്താൽ കുട്ടിയെ തിരിച്ചാ വീട്ടിലെത്തിക്കുന്നത് വരെ നമ്മൾ അതിൻ്റെ കൂടെ നിന്നു. ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു കുട്ടിയല്ലേ, കേരളത്തിലെ ഒരു കൊച്ചല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടിരുന്നെങ്കിലോ, എവിടെ എത്തിയനെ നമ്മൾ ആ പറയുന്നത്. കേരളത്തിൽ വാർത്തയ്ക്കൊപ്പം കേരളം സഞ്ചരിച്ചു എന്നുള്ള കുട്ടിയെ തിരഞ്ഞ ആളുകൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് കേരളത്തിൽ എവിടെയായാലും എന്താണ്, ഞാനത് പറഞ്ഞു, കർണാടകയിലുള്ള മലയാളികളും മുഴുവൻ പോയിട്ട് ഈ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെ അടിയിലൊക്കെ പോയി കമന്റ് അയക്കുന്നത് സേവ് അർജുൻ എന്ന് പറയുമ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഉണ്ണിസാർ നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ ലൈഫിൽ അദ്ദേഹം ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മുഖ്യമന്ത്രി വരുന്നു, റവന്യൂ മന്ത്രി വരുന്നു, ഒരാളുടെ കേസിനാന്ന് ഓർക്കണം, ഇവരൊക്കെ വന്നിട്ട് ഇതിനു വേണ്ടി കൈകാര്യം ചെയ്ത്. പക്ഷെ ഞാൻ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ഒന്നും അവിടെ എത്തിയില്ല. സതീഷ് MLA പ്രതികരിക്കുന്ന പോലും KC വേണുഗോപാൽ സംസാരിച്ചു എന്ന് അദ്ദേഹം രണ്ടുതവണ പറയുന്നുണ്ട്. കാരണം നല്ല രീതിയിലുള്ള പെർഫോമൻസ് നടത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നമ്മുടെ MLA മാർക്കും നമ്മുടെ ആൾക്കാർക്കും പോയി ഈ പറയുന്ന രഞ്ജിത്ത് ഇസ്രായേൽ എല്ലാം അവിടെ ചെന്നിട്ട് രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാറി എന്ന് പറയുമ്പോൾ ആലോചിച്ചു എവിടെ എത്തി. നമ്മുടെ AK മഷ്റഫി സതീഷ് സേലിന്റെ കൂടെ നടക്കുകയാണ്, ഒപ്പം അഭിജിത്ത് ഉണ്ട്, അതുപോലെ തന്നെ MK രാഘവൻ MP ഉണ്ട്. ഇവരൊക്കെ ഈ സതീഷ് സേൽ എന്ന് പറയുന്ന ഈ ഒരു MLA ട്രസ്റ്റ് ചെയ്താണ്. നമ്മുടെ മാധ്യമ ടീം ചെല്ലുമ്പോഴും ഡോക്ടർ അരുണൊക്കെ എപ്പോഴും പറയുന്നത് എന്താണ്, ഈ സതീഷ് സേൽ മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഈ റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത് കർണാടക എന്ന് പറയുന്നത് നമ്മളെക്കാൾ വലിയ സംസ്ഥാനമാണ് അല്ലേ, അവിടെയുള്ള ഒരു MLAക്ക് മതിയോ ഈ റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണോ ആ ഒരു മേഖലയിൽ സംഭവം, ഇങ്ങനെയൊരു വലിയ സംഭവം ഉണ്ടായി, ഈ തെരച്ചിലിനായി ഇത്രയും പുകിൽ നടക്കുകയാണ്. ഇപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ ചീഫ് സെക്രട്ടറിയുടെ പേജിൽ എല്ലായിടത്തും മലയാളികൾ സേവ് അർജുൻ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ അർജുൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ റൺ ചെയ്യുകയാണ് കഴിഞ്ഞ 2-3 ദിവസമായി. എന്നിട്ടും അവർ ഏതെങ്കിലും തരത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? പെട്ടെന്ന് മിഷൻ നിങ്ങൾ ഫാസ്റ്റ് ആക്കൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൂടി സ്റ്റേറ്റ് ചെയ്തു തരാം, അങ്ങനെയുള്ളൊരു റെസ്പോൺസ് ഇല്ല. ഇതിപ്പോൾ സതീഷ് സേൽ MLA അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം എവിടുന്നോ പ്രൈവറ്റ് ഏജൻസിയിൽ നിന്ന്, പാവം, എനിക്ക് പാവം തോന്നി, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ഏജൻസിയിൽ നിന്ന് കൊണ്ടുവരികയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ MLA ആണ് പറയുന്നത് ഞാൻ ഇതിൽ നല്ലതാണ് നാളെ കൊണ്ടുവരാം, അതായത് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അർജ് ഫീൽ ചെയ്യുകയാണ്, ചെയ്യണമെന്ന് തോന്നുകയാണ്. ആ തോന്നലിൽ നിന്ന് ചെയ്യുന്ന ആ മനുഷ്യൻ്റെ ഒരു നല്ല മനസ്സാ ഭരണകൂടത്തിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അർജുനെ Day 1-ലോ Day 2-ലോ നമുക്ക് കിട്ടിയേനെ. അല്ല, ഒരു കാര്യം എന്താണെന്നറിയോ സുജിയ, ഈ പറഞ്ഞ പിന്നെ സതീഷ് സേൽ ചെയ്ത കാര്യം എന്ന് പറയുന്ന അങ്ങനെയും കൂടെ ഒരാളില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. കാരണം SP 2 ദിവസം കഴിഞ്ഞ് ഇട്ടിട്ട് അങ്ങ് പോയി, ഒരു SP ഇല്ല. ഇന്ന് രാവിലെ ആരെ വിളിക്കുന്നത്? അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഇത് ഞാനങ്ങോട്ട് വരുന്നില്ല, ഇനി അസിസ്റ്റന്റ് കമ്മീഷണറോ എന്തെങ്കിലും സംസാരിച്ചോളാം, അസിസ്റ്റന്റ് കമ്മീഷണർ ഏൽപ്പിച്ചതാണ്. ഇത് ജില്ലാ ഭരണകൂടത്തിൻ്റെ കളക്ടറാണ് ഈ JCBയുടെ മുകളിൽ കയറി അതിങ്ങനെ ഉയർത്താൻ ആവശ്യപ്പെട്ട് അവിടുന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം ഫേസ്ബുക്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചല്ല ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു അതെ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. SP വരുമ്പോൾ അവിടെ പ്രവർത്തനം നിൽക്കുകയും SP പോകുമ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട്, അതായത് മൂപ്പര അവിടെ മൂപ്പര സാന്നിധ്യത്തിൽ ഒരു വർക്ക് അവിടെ നടക്കാൻ സമ്മതിക്കത്തില്ല,
അവിടുന്ന് എസ് പി പോയി കഴിയുമ്പോഴാണ് അവിടെ ആക്ടിവിറ്റി മുഴുവൻ നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് നമ്മളൊരു ഒരു ഒരു സംസ്ഥാനത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയോ ആ സംസ്ഥാനത്തിൻ്റെ ഭരണ മെഷീനറിയെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയോ അല്ല. ഒരു ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു മനുഷ്യത്വപരമായിട്ടായിരിക്കണം. അവിടെയാണ് നിങ്ങൾ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി. ഇന്നലെ റവന്യൂ മിനിസ്റ്റർ വന്നിട്ട് പറഞ്ഞ എന്താ 98% മഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നില്ല, മണ്ണ് മാറ്റി 98%. ഈ ബാക്കി 2% മാറ്റാൻ വേണ്ടി രാവിലെ തുടങ്ങി 6 മണി തുടങ്ങി ഇന്ന് രാത്രി 10 മണി വരെ മാറ്റിക്കൊണ്ടിരുന്നത്. 98% ഏത് നമ്മുടെ മുന്നിൽ നുണ പറയുകയാണെന്ന്, നമ്മുടെ മുന്നിൽ നമ്മളെ നിർത്തിക്കൊണ്ട് പറയുകയാണ് ഏത് 98% മാറ്റിയെന്ന്. നമ്മളിവിടെ ഹെലിക്കാൻ വിട്ടിട്ട് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് ഇത്ര മണ്ണ് ഇടുന്നുണ്ട്, ഇത്ര ഹൈറ്റിൽ ഇത്ര ഈ പിന്നെ മണ്ണ് കിടക്കുകയാണെന്ന് പറയുമ്പോൾ പറയുകയാണ് 98% മണ്ണ് നീക്കം ചെയ്തു. ഇനി ഒരു തുള്ളി പോലും മണ്ണ് മാറ്റാനില്ല, ചെറിയ കുറച്ച് മണ്ണ് മാത്രമേ മാറ്റാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ സൈന്യം മറ്റേ ഇവരൊക്കെ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. എന്തിനാണ് അവർ രണ്ടുപേർ വന്നത്? ആ മുഖ്യമന്ത്രി ആ സ്ഥലത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവ് കൊണ്ട് ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യം നാളെ ചെയ്യാൻ പോകും, ഇന്ന കാര്യങ്ങളാണ് ഞാൻ വന്നതിന് ശേഷം നടപ്പി. എന്തെങ്കിലും നടന്നോ? അവർ വന്നു കണ്ടുപോയി. ബാക്കി അന്ന് മുൻപുണ്ടായിരുന്ന സതീശയിൽ MLA തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് മുൻപ് വീഴ്ചയില്ല, മഴ മാത്രമാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞു അല്ല, ഞാൻ പറയും ഒരു ഒരു മുഖ്യമന്ത്രി ദുരന്ത സ്ഥലത്ത് വരുമ്പോൾ എന്താ ചെയ്യുക? അവിടെ എന്തെങ്കിലും ഏകോപന കുറവുണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച് അതിനെ ദൂരീകരിക്കുക വേണ്ടേ? അതിനുശേഷം പോലും ഒരാൾ വെച്ചിട്ട് എത്രയോ ദുരന്ത സ്ഥലങ്ങളിൽ വന്ന് ഇറങ്ങി അതിഗംഭീരമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഇന്ത്യൻ സേന എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യൻ സേനയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇന്ത്യൻ സേന എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സേനകളിൽ ഒന്നാണ്. അത് ലോകത്ത് ഏറ്റവും വലിയ രാജ്യം ഇപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയാണ്. 140 കോടി ജനങ്ങളാണുള്ളത്. ആ 140 കോടി ജനങ്ങളുടെ ഒരു നല്ല ശതമാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സേനാ വ്യൂഹത്തിൽ തന്നെയാണ്. അവരാണ് ഈ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തകർ, ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ ഇന്ത്യൻ സേനയുടെ ഒരു വിങ് വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് പോവുകയും വേണ്ടത്ര ഉപകരണങ്ങളില്ലാതെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ പ്രശ്നമാണ്. ഇത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരണകൂടം അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ ഭരണകൂടം അല്ലെങ്കിൽ ഒരു ജില്ലാ ഭരണകൂടം അവരുണർന്ന് പ്രവർത്തിച്ചില്ല, ഒരു സേന വന്ന് അവിടെ ഇറങ്ങിയിട്ട് അവരുണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇതിനെ ചലിപ്പിക്കുന്ന ഒരു ഡെമോക്രസിയിൽ പൊളിറ്റിക്കലായിട്ടുള്ള ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പ് ഒരു ഡിസിഷൻ എടുത്താൽ പിന്നെ അപ്പം നടക്കുന്നില്ല. യുദ്ധം തീരുമാനിക്കുന്ന ആരാന്നേ? രണ്ട് രാജ്യങ്ങൾക്കിടയിൽ യുദ്ധം തീരുമാനിക്കുന്ന രണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്, രണ്ട് സൈനിക മേധാവികളല്ല. ഇന്ത്യയുടെ സൈനിക മേധാവിയും പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയും മുഖാമുഖം നിന്ന് വെല്ലുവിളിച്ചിട്ട് യുദ്ധം നടത്താറില്ല. അതൊരു പൊളിറ്റിക്കലായ അഫെയറാണ് എന്നതുപോലെയാണ് നിങ്ങളുടെ സംസ്ഥാനത്തൊരു ദുരന്തമുണ്ടായാൽ ആ സംസ്ഥാനത്തെ ജനങ്ങൾ അല്ല അവിടുത്തെ ആ മെഷീനറിയെ വളരെ പെട്ടെന്ന് ചലിപ്പിച്ചുകൊണ്ട് അലേർട്ടായിട്ട് അവിടെ ആ സ്ഥലത്തേക്ക് എത്തി ആ സംഭവം ഇല്ലായ്മ ചെയ്യുക, അവിടുന്ന് ആളുകളെ പരമാവധി രക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം അനങ്ങാതിരിക്കുകയും 5-ാം ദിവസം വന്നിട്ട് ഒരു പിന്നെ മാധ്യമങ്ങളെ കണ്ട് ഒരു വാർത്താസമ്മേളനം നടത്തി മടങ്ങിപ്പോവുകയും ചെയ്താൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പറയുന്ന സതീഷ് സെയിലിന് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ എന്താ പറയുക, അങ്ങേയറ്റം പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇത്രയേ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് എവിടുന്നെങ്കിലുമൊക്കെ ഇനിയും പുതിയ ഉപകരണങ്ങൾ കിട്ടിയാൽ അത് കൊണ്ടുവരാം, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തരൂ. സൈന്യത്തിന്റെ പക്കൽ കൂടുതൽ സംവിധാനങ്ങളുണ്ട് എന്നിപ്പോൾ പറയാവുന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് രഞ്ജിത്ത് പറയുന്നുണ്ട്. അത് കൊണ്ടുവന്നിട്ടില്ല, ഇന്നും കൊണ്ടുവന്നിട്ടില്ല. ഇന്നലെ കാഴ്ച കണ്ടുപോയി. ഇന്ത്യൻ നേവി വരണമെന്ന് ഈ അർജുന്റെ അമ്മ പറയുമ്പോൾ അവരുടെ മുന്നിൽ ഒരു വിശ്വാസമുണ്ട്. ഇന്ത്യൻ നേവി വന്നാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുള്ള അർത്ഥത്തിലാണ് മിനിഞ്ഞാന്ന് വൈകുന്നേരം അർജുന്റെ അമ്മയും സഹോദരനും വന്നിട്ട് പറഞ്ഞു ഇന്ത്യൻ നേവി വരണം, പട്ടാളം വരണം, എന്നാൽ മാത്രമേ ഞങ്ങളുടെ അർജുനെ തിരിച്ചു കിട്ടൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യൻ നേവി വന്ന് എന്താ പറഞ്ഞെന്നറിയോ? ഇതിന് മേലെ അർജുനില്ല. ഇന്നതല്ലേ പറഞ്ഞേ? ഇതിന് മേലെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നേവിനെ വിളിച്ചു വരുത്തിയത്. അവിടെ സതീശ് സെയിലിനോട് ചോദിച്ചതെന്ന് വൈകുന്നേരം പറഞ്ഞേനെ അവിടെ അർജുനില്ല എന്ന് പറഞ്ഞേനെ. ആ അവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണെന്നുള്ളതാണ് സത്യം. ഇതിൽ കൂടുതൽ ഈ ഞാൻ പറഞ്ഞത് ഈ അർജുൻ്റെ അമ്മേൻ്റെ ഇന്നത്തെ വാക്കുകളുടെ മുന്നിൽ മറുപടി പറയാൻ കഴിഞ്ഞ ഏത് രാഷ്ട്രീയക്കാരനാണുള്ളത്? അമ്മ അങ്ങനെയൊക്കെ പ്രതികരിച്ച ശേഷം എൻ്റെ ചർച്ചയിൽ മകൾ വന്നു. അപ്പോൾ അമ്മ പറയുന്നത് വൈകാരികത പുറത്താണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വൈകാരികതയുടെ പുറത്തല്ല, അവർ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാ പോയിൻസും കൃത്യമായിട്ടാണ് പറയുന്നത്. അമ്മ ഇതൊന്നും നോക്കുന്നില്ല, അറിയുന്നില്ല. പക്ഷേ അവരെല്ലാം അറിയുന്നുണ്ടെന്ന് ഏത് ഭാഗത്തെ മണ്ണ് വീണ്ടും, അതായത് ഈ കുഴി കുഴിച്ച സ്ഥലത്തേക്ക് വീണ്ടും മണ്ണ് കൊണ്ട് ഇടുക എന്ന് പറയുമ്പോഴും അവിടെ ഉണ്ടാകാം, അവിടെ വീണ്ടും മണ്ണ് കൊണ്ടിടുന്നു പറഞ്ഞാൽ ഇരട്ടിപ്പണിയാണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഇനി എത്ര സമയം എടുക്കുന്നുള്ള ആശങ്കയാണ് അവർ പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സ്മൃതി, അവരെ സംബന്ധിച്ചോളം അവരുടെ മകൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ സിസ്റ്റത്തിനാണേ. ഈ പറയുന്ന എൻ്റെ മകൻ എവിടെയാണ് ഉള്ളത് എന്ന് എന്ത് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സിസ്റ്റത്തിനാണ്, ഈ രാജ്യത്തെ പൗരനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു അമ്മ നിലവിളിക്കേണ്ട കാര്യമൊന്നും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്.
ആ ലെവലിലേക്ക് വരിക എന്ന് പറയുന്നത് എത്ര മോശമായ സംവിധാനമാണ്. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ സ്മൃതി ഇവിടെ പറഞ്ഞല്ലോ, എത്ര ആളുകളാണ് സ്വന്തം പണം മുടക്കി ഈ സ്ഥലത്തേക്ക് പോകുന്നത്? അർജുൻ അവരുടെ മക്കളോ സഹോദരനോ ചേട്ടനോ ആയിട്ടാണോ? എല്ലാ മലയാളി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരൻ ഒരു ബുദ്ധിമുട്ട് പറ്റിയാൽ പോകുന്ന മനോഭാവം ഉള്ളവരാണ് മലയാളികൾ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടുന്ന് സ്വന്തം കാർ എടുത്തിട്ട് ഇവിടുന്ന് അതാണ് ഈ പറയുന്ന കരയിലില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ ചരത്തിൽ നിർത്തുകയല്ലേ ചെയ്യുക? ഇവിടുത്തെ മലയാളി ബോട്ടെടുത്ത് പോവാണ് ഈ പറഞ്ഞ തോട്ടിലുണ്ടോ അല്ലെങ്കിൽ പുഴയിലുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ലെവലിലേക്ക് ഈ പറയുന്ന സിസ്റ്റം മലയാളികൾ കൊണ്ടുപോകുമ്പോൾ എനിക്കിതിൻ്റെ അകത്ത് വേറൊരു അഭിപ്രായം ഉണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്തും ഈ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന്റെ അകത്ത് ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പോലീസ് പോയിട്ടുണ്ട്, മോട്ടോർ വാഹന വകുപ്പ്, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ ഒക്കെ ദൗത്യത്തിൽ പങ്കാളികളാണ്. ഇതിൽ ഒരു ഇൻഫർമേഷൻ കൂടി പറയട്ടെ, അതായത് നമ്മൾ അതിനു മുൻപ് കണ്ട, നമ്മൾ ഇന്ന് പകൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ദൃശ്യമാണ് അന്ന് ഈ അർജുന്റെ വാഹനത്തിന്റെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്ന ടാങ്കർ ലോറിയുടെ ആ ക്യാപ്സൂൾ നദിയിലൂടെ ഒഴുകി വരുന്നത് കണ്ടു. ആ നദിയിലൂടെ ഒഴുകി വരുന്നത് HPCLുകാർ അവിടെ കരയ്ക്ക് നിന്ന് കണ്ടു എന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത്? ഒരിക്കലും അല്ല. ജില്ലാ ഭരണകൂടം അവർക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ്: ഇൻ വൺ ഓഫ് ദ റീസെന്റ് ലാൻഡ് സ്ലൈഡ് അറ്റ് അങ്കോള LPG ടാങ്കർ വാസ് സ്വെഫ്റ്റ് അവേ ഇൻ ടു ദ റിവർ 7 kilometers എവേ ഫ്രം ദ ബ്രിഡ്ജ് ആൻഡ് 150 feet ഫ്രം ദ ബാങ്ക് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അവർക്ക് അയച്ചിരിക്കുന്ന സന്ദേശം. അപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായി ഈ കാര്യങ്ങൾ അറിയിക്കാനും നടപടിയെടുക്കാനും ഒക്കെ കഴിയും. നേരത്തെ ഉണ്ണി സാർ പറഞ്ഞ പോയിന്റിലേക്ക് വരാനാണ് ഞാൻ ഈ മെയിൽ അല്ലെങ്കിൽ ഈ സന്ദേശം കോട്ട് ചെയ്തത്. അപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായി കാര്യങ്ങൾ അറിയിക്കാം. അപ്പുറത്തുള്ളത് പ്രബലനാണ്, HP ആണ്. അപ്പോൾ അവരുടെ ടാങ്കറിനുള്ള വില പോലും ഇവിടെയുള്ള ഈ ഒരു മനുഷ്യജീവന്റെ തെരച്ചിലിന് വേണ്ടി അതിനായി കൃത്യമായി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് 16th ഏർപ്പെടുത്താൻ ഇവർക്ക് കഴിയാതെ പോയതെന്താണ്? ആ ചോദ്യം അവിടെ നിൽക്കുകയാണോ സർ? അല്ല, ഈ ടാങ്കർ HP കമ്പനിയാണ് വലിച്ചു കയറ്റിയത് കേട്ടോ. അറിയിച്ചു അവരുടെ വാഹനവും അവരുടെ ടാങ്കറും എല്ലാം ഫുൾ ടാങ്ക് ഗ്യാസ് ആയിരുന്നു. അത് മുഴുവൻ അവരത് ഡിഫ്യൂസ് ചെയ്തു. അത് അവർ വലിച്ച് അവിടെ കയറ്റി, വാഹനം വലിച്ചു കയറ്റി. അത് നമ്മൾ വിഷ്വൽസിൽ കാണിക്കുന്നുണ്ട്. രണ്ടു ദിവസം മുന്നത്തെ ദൃശ്യങ്ങളാണത്. 19th ഇത്, 19th വൈകിട്ട് 4 PM ഈ ഗ്യാസ് മുഴുവൻ മാറ്റിക്കഴിഞ്ഞപ്പോഴേക്ക്. അപ്പോൾ 16th ഒരു സംഭവം ഉണ്ടായി അന്ന് തന്നെ അറിയിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിസവും സിസ്റ്റവും ഒക്കെ അവിടെയുണ്ട്, പക്ഷേ സിസ്റ്റം എങ്ങനെ റൺ ചെയ്യണം, ആർക്കു വേണ്ടി റൺ ചെയ്യണം, അതാണ് അവിടുത്തെ പ്രശ്നം. അതാ പ്രശ്നം. 72 മണിക്കൂർ നിശബ്ദമായിരുന്നു. 72 മണിക്കൂർ ഈ ഭരണകൂടമോ ഈ പറഞ്ഞ SPയോ ഈ പറഞ്ഞ ജില്ലാ ഭരണകൂടമോ വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു സംവിധാനം. 16th പരാതി കൊടുത്തിട്ട് എപ്പോഴാണ് FIR എഴുതിയത്? 19th. അല്ല, മനാഫ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്നെ ഇവര് നേരത്തെ നോട്ട് ഔട്ട് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് തല്ല് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ നേരത്തെ, കാരണം മനാഫാണ് ഈ GPS വാഹനത്തിൻ്റെ ഓണറാണ്, ഈ GPSനെ കുറിച്ച് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തെ 3 kilometers അപ്പുറം തടയുന്നു. അദ്ദേഹം വിളിച്ചു വരുന്ന മാധ്യമപ്രവർത്തകരെ 3 kilometers അപ്പുറം തടയുന്നു. അവരെ അങ്ങോട്ട് കടത്തി വിടില്ല എന്ന് തീരുമാനിക്കുന്നു. SP ഓഫീസിൽ വരുന്നവർ 10 PM വരുന്നു. വന്നതിന് ശേഷം സംസാരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന പിന്നെ ഹിറ്റാച്ചിയുടെ മുകളിൽ കയറിയുന്ന എല്ലാം വീക്ഷിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. അതോടുകൂടി തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ചർച്ചയിലുള്ളത്. ഇതെല്ലാം നമ്മളറിയുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണെന്നേ. ഈ നമ്മളൊരു ഉദാഹരണം ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ അർജുൻ, ഈ അർജുൻ ഫോൺ റിങ് ചെയ്തില്ല എന്ന് വെക്കുക, ഈ പറഞ്ഞ GPS ഓൺ ആയിട്ടില്ല എന്ന് വെക്കുക, ഇത് ഈ പറയുന്ന ചർച്ചകളൊന്നും ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ ഈ പറയുന്ന മണ്ണിനടിയിൽ GPSന്റെ ഓൺ ആകുന്നുണ്ട്, ഈ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ജീവനോടെ ആ മനുഷ്യൻ ആ മണ്ണിനടിയിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്ന തെരച്ചിൽ മുഴുവൻ ഈ മാധ്യമപ്രവർത്തകരും ഈ പറയുന്ന ആൾക്കാരും ഈ പറയുന്ന മലയാളികളെല്ലാം ഓടിച്ചെല്ലുന്നത്. ഇത്രയും ഒരു വലിയ ഇഷ്യൂ ഈ പറയുന്ന സംവിധാനത്തിലേക്ക് ആവില്ല. അതുകൊണ്ടാണ് SPക്ക് ആദ്യം ചോദിക്കുന്നത്, ഇതെന്താ നിങ്ങൾ VIP ആണോ അന്വേഷിച്ചു വരുന്നത്, ഇത് ഡ്രൈവറല്ലേ എന്നൊക്കെ ചോദിക്കും. കാരണം അവരങ്ങനെയേ കണ്ടിട്ടുള്ളൂ, അവരങ്ങനെയേ അതിനോട് പെരുമാറിയിട്ടുള്ളൂ. ഒന്ന് പേടിപ്പിച്ചാൽ തിരിച്ചു പോകുന്ന സംവിധാനത്തിലേക്കാണ്, അതുകൊണ്ട് ഉന്തി തള്ളി പുറത്താക്കുകയാണ്. എന്നിട്ട് ഇന്ന് രാവിലെ ഇത്രയും ബഹളം ഉണ്ടാക്കിയതിന് ശേഷം ഇന്ന് രാവിലെ നമ്മുടെ കൺസൾട്ടിംഗ് എഡിറ്റർ അവിടെ ചെല്ലുമ്പോൾ 7 PM നമ്മുടെ ക്യാമറയും അരുൺകുമാറും മാത്രമാണ് ആ സ്പോട്ടിൽ നിന്നാണ് രാവിലെ 7 PM കാര്യം പറയുന്നത്. 7 PM അപ്പോൾ ഇത്രയും എന്നിട്ടും എത്രയായി ഇന്നത്തെ ദിവസം ഇവർ ഈ പറഞ്ഞ പിന്നെ രക്ഷാപ്രവർത്തനം അങ്ങനെയാണ്. അപ്പം ഇന്ന് രാവിലെ 7 PM നമ്മൾ, അപ്പം രാവിലെ നമ്മൾ എടുത്ത് ചാനൽ വെച്ച് നോക്കുന്ന എങ്ങനെയാണ്, 7 PM തന്നെ ഇത് തുടങ്ങിയോ, എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പം അരുൺകുമാർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യൻ പോലും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് SP വിളിച്ചിട്ട് പറയാണ്, നിങ്ങളവിടെ കിടന്ന് സംസാരിക്കല്ലേ, നിങ്ങളവിടുന്ന് മാറി നിൽക്കൂ, ഞങ്ങൾക്ക് ഇവിടെ പ്രഷർ കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളവിടുന്ന് മാറുമെന്ന് പറഞ്ഞിട്ട് SP അങ്ങനെ മാറ്റാൻ വേണ്ടി നോക്കുകയാണ്. മാറ്റിയിട്ട് നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. അപ്പോൾ അരുൺകുമാർ പറയുന്നത് നിങ്ങൾ ഒരു കേസെടുത്തുള്ളൂ, ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യാൻ വന്നാണെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. അങ്ങനെയാകുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അപ്പോൾ പിന്നെ സിസ്റ്റം മെല്ലെ മെല്ലെ വരും.
ഈ പറയുന്ന പോലീസിൻ്റെ ആൾക്കാർ വരുന്നു, ഈ പറയുന്ന സൈന്യത്തിൻ്റെ ആൾക്കാർ വരുന്നു, പിന്നെ അപ്പോൾ ഒരു 8 ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന സംവിധാനം എല്ലാം സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്, നാഷണൽ ഹൈവേൻ്റെ പണി നടത്തുന്ന പോലെയാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പൂട്ടു, പിറ്റേ ദിവസം രാവിലെ 4 ACV വരും. ആറരയ്ക്ക് കടയടച്ച് പൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്ന ജില്ലാ ഭരണകൂടമാണ്. ആണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഉത്തരവാണ്, ഏത് ജിയോളജിക്കൽ വകുപ്പിന്റെ ഉത്തരവാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ജിയോളജിക്കൽ സർവേ ആണ് പറഞ്ഞിരിക്കുന്നത് രാത്രിയിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് വേണ്ട എന്ന്. അങ്ങനെ എവിടെ, കാരണം വെച്ചാൽ അദ്ദേഹം പല ഓപ്പറേഷൻസിലും ഇതുവരെ പങ്കെടുത്തിട്ടുള്ളതാണ്. ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ടാണ്, അതിനൊരു ഇടവേളയില്ല. അങ്ങനെ എല്ലാവർക്കും കൂടി പോയി വിശ്രമിച്ചിട്ട് പിന്നെ അടുത്ത ദിവസം രാവിലെ ഒന്ന് തുടങ്ങാവുന്ന ഒരു പരിപാടിയല്ല റെസ്ക്യൂ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. റെസ്ക്യൂ ഓപ്പറേഷൻ ഒരു കണ്ടിന്യൂസ് എഫേർട്ടാണ്. ആ കണ്ടിന്യൂസ് എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ നിൽക്കുമ്പോൾ മഴയുള്ള സാഹചര്യത്തിൽ വീണ്ടും ഒരു ലാൻഡ് സ്ലൈഡിന് സാധ്യതയുണ്ടോ, അതിൻ്റെ മുന്നറിയിപ്പുകളും അതിൻ്റെ പരിശോധനകളും നടത്താൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇപ്പോൾ എന്താ അവിടെ നടന്നതെന്നറിയോ? നിങ്ങളുടെ സാധാരണ ഒരു ഹൈവേയിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ആ പറയുന്ന കൺസ്ട്രക്ഷൻ നടത്തി കമ്പനിക്കാരെ വിളിച്ച് പറയും ഈ മണ്ണ് മാറ്റണം എന്ന് പറയും. അവരൊരു 4 ഹിറ്റാച്ചിയും വിടും, ഒരു 10 JCBയും വിടും. രാവിലെ 8 മണിയാകുമ്പോൾ തുടങ്ങും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ആ JCBയിൽ പണിയെടുക്കും. അവർ തിരിച്ചു പോകും. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് തുടങ്ങും, വൈകുന്നേരം 6 മണിയും. ഇതൊരു 6 ദിവസമായിട്ട് ഇപ്പോൾ നടന്നു, ഇത്ര ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളൂ. അല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ നിന്ന് നോക്കി എന്താ അർജുൻ്റെ ജീവനുണ്ടോ എന്ന് നമ്മുടെ ആൾക്കാർ പോയി നിന്ന് നോക്കി ഇത് കുഴിക്കുക ഇത് കുഴിക്കുക, ഇതിനൊരു പ്രയോറിറ്റി നിശ്ചയിച്ച് കൊടുത്തു, ഇത് വേണോ അത് വേണോ മറ്റു വേണോ എന്നുള്ളൊരു പ്രയോറിറ്റി നിശ്ചയിച്ച് കൊടുത്തു. അല്ലാതെ ഒന്നും അവിടെ നടന്നിട്ടില്ല. ഇന്ന് രാവിലെ അരുൺ സാറ് പിന്നെ നമ്മുടെ ട്രക്ക് ഡ്രൈവറോട് ചോദിക്കുമ്പോൾ അത് കമ്പനീൻ്റെ ട്രക്കുണ്ട്, ഒരു കമ്പനി ആ പറയുന്ന ഹൈവേ പണിത കമ്പനീൻ്റെ ട്രക്കാണത്, 4 JCB ഇറ്റാച്ചി ഉണ്ട്, അതിൻ്റെ കൂടെ അഡീഷണലായി വന്ന സാധനം ഈ 2.5 മീറ്ററോ 6 മീറ്ററോ വരുന്ന റഡാറ് അല്ലേ, ആ പറയുന്ന സാധനം മാത്രമാണ് അഡീഷണലായിട്ട് വന്നത്. സൈന്യം വന്നു ഒരു കാര്യമില്ല, ആ സൈന്യം വന്നു, ഈ പറഞ്ഞ ഡ്രൈവർമാർ വന്നു, ഇതിനേക്കാളും അപ്പുറം ഒന്നും അവിടെ ഒന്നും നടന്നിട്ടില്ല. പിന്നെ വന്നത് മുഴുവൻ ഇവരെ ഷോ ഓഫ് ആണ്. അതായത് മുഖ്യമന്ത്രി വരുന്നു, പിന്നെ കേന്ദ്രമന്ത്രി വരുന്നു, ഈ പറഞ്ഞ റവന്യൂ മന്ത്രി വരുന്നു, ഇതല്ലാതെ അതിൻ്റെ അകത്ത് ഒരു സംവിധാനം നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കേന്ദ്രമന്ത്രി പറഞ്ഞത് ശരിയായിട്ടില്ല. കാരണം വെച്ചാൽ കേന്ദ്രമന്ത്രി പിന്നെ ഈ അർജുൻ്റെ അനിയൻ അഭിജിത്ത് അല്ലേ, അഭിജിത്തിനോട് പറഞ്ഞത് ഒന്നോ രണ്ടോ ദിവസം കൂടി വെയിറ്റ് ചെയ്യണം എന്നാണ്. ഒന്നോ രണ്ടോ ദിവസം ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു അദ്ദേഹം വന്ന് പോയിട്ട്, എന്നിട്ട് ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇന്നിപ്പോൾ 7ാം ദിവസം ഇങ്ങനെ അവസാനിച്ചെങ്കിലും 8ാം ദിവസത്തിലെ പ്രതീക്ഷയിലേക്ക് നമുക്ക് നീങ്ങാം. പ്രതീക്ഷ തന്നെയാണല്ലോ മുന്നോട്ട് നയിക്കുക. അപ്പോൾ ആ അമ്മയുടെ പ്രതീക്ഷ അറ്റു എന്ന് പറയുമ്പോഴും ഒരു ചെറിയ പ്രതീക്ഷയോട് തന്നെയാണ് അമ്മ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ സഹോദരിയും അതാണ് പറഞ്ഞത്, പറഞ്ഞ പ്രതികരണങ്ങളൊക്കെ ആരെങ്കിലും ഹേർട്ട് ചെയ്തെങ്കിൽ അത് മറക്കണം, തിരച്ചിൽ നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തുക എന്ന് മാത്രമാണ് ലക്ഷ്യം. നമ്മൾ ഇങ്ങനെ ദുരന്തമൊക്കെ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലുള്ള വ്യക്തികളെ വളരെ യുക്തിപൂർവ്വം സംസാരിക്കില്ല, ഒരിക്കലും പ്രതീക്ഷിക്കില്ല, ഔചിത്യത്തോട് സംസാരിക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം അവർ പൂർണ്ണമായും ഈ സിസ്റ്റത്തെ വിശ്വസിക്കുകയും ഈ സിസ്റ്റം നന്നായി പ്രവർത്തിച്ച് എങ്ങനെയെങ്കിലും തങ്ങളുടെ മകൻ അല്ലെങ്കിൽ ഭർത്താവ് മടങ്ങി വരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അവർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും, പറഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് നോക്കാം 8ാം ദിവസത്തെ തിരച്ചിൽ എങ്ങനെയായിരിക്കുമെന്ന്. ഏതായാലും മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ കാണാം. ഗുഡ് നൈറ്റ്. മീറ്റ് ദി എഡിറ്റേഴ്സ്.